കോഴികളിൽ ആന്റിബയോട്ടിക്കുകളും ഹോർമോണുകളും കുത്തിവെക്കുന്നു എന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് പൗൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ കോഴി ഉണിയിൽ 20% കുറവാണ് വന്നത്. കേരളത്തിൽ വിൽപ്പനയ്ക്കെത്തുന്ന കോഴി ഇറച്ചി സുരക്ഷിതമാണെന്ന് തെളിയിക്കാൻ തയ്യാറാണെന്നും പൗൾട്രി ഫാമേഴ്സ് പ്രതിനിധികൾ തൃശൂരിൽ പറഞ്ഞു. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന്റെ റിപ്പോർട്ടിലാണ് കോഴികളിൽ വ്യാപകമായി ആന്റിബയോട്ടിക്കുകളും ഹോർമോണുകളും കുത്തിവെക്കുന്നതായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ഒരു കോഴിയെപ്പോലും പരിശോധനയ്ക്ക് വിധേയമാക്കാതെ ഇറക്കിയ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് കോഴി കർഷകർ പറയുന്നു. ആയിരക്കണക്കിന് കോഴി കർഷകരെയാണ് ഇത് ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്. കോഴി വിൽപ്പനയിൽ 20% കുറവാണ് 2 ദിവസത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ, അവിടെ മാത്രമാണ് ഇത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ റിസർച്ച് നടക്കുന്നത്. അവിടെ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വരുന്ന കോഴികളെയും കർഷകരെയും കോഴികളെയും വരുന്ന കോഴികളെയും അവിടെ കൊണ്ടുപോയി സാമ്പിൾ എടുത്ത് പരിശോധിക്കാം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നും പോൾട്രി ഫാമേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി പറഞ്ഞു. ലൈസൻസും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുമുള്ള കർഷകർക്ക് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് കോഴികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട അവസ്ഥയാണെന്നും കോഴി കർഷകർ പറയുന്നു. ഏഷ്യനെറ്റ് ന്യൂസ്, തൃശൂർ.